ഈ കുട്ടികൾ കല്യാണം കഴിഞ്ഞ് പോകുമ്പം ആ കുട്ടികളോട് പറയും, മോളോട് പറയും, മോളെ ഇനി നിന്റെ അമ്മ അതാണ്, ഇനി നിന്റെ വീട് അതാണ്. അതുകൊണ്ട് അവിടുത്തെ അമ്മയെ നിന്റെ സ്വന്തം അമ്മയെ പോലെ കാണണം, ഒരിക്കലും അല്ല. സുനിത, രണ്ട് സ്ത്രീകള് തമ്മില് അവര് സുഹൃത്തുക്കൾ, അവര് സ്നേഹിത, അവളുടെ വീട് കാണാൻ പോവുകയാണ്, പുതുതായിട്ടുണ്ടാക്കിയ വീട് കാണാൻ. അപ്പൊ അവരുടെ നല്ലൊരു മനോഹരമായിട്ടുള്ള വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, വീട്ടിൽ കൂടെ അതിന് പോവാൻ പറ്റിയിട്ടില്ല, പിന്നെയാണ് അവർക്ക് അവിടെ പോവാൻ പറ്റിയത്. അപ്പൊ പോയി വീടൊക്കെ കണ്ടു, വീട് എന്ന് പറഞ്ഞാൽ വളരെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, പുതിയ ഇതാണ്, മോഡുലാർ കിച്ചൺ, റെഫ്രിജറേറ്റർ ഇരിക്കുന്നു, എല്ലാ സാധനങ്ങളും, അത്യാധുനിക ഉപകരണങ്ങളെല്ലാം, വാഷിംഗ് മെഷീൻ, എന്റെ നേരെ മുകളിൽ ഡ്രയറ്, എല്ലാ സാധനം, ഇവൻ അയൺ ചെയ്യാനുള്ളത്, വീട് എല്ലാം കൂടെ ഒരു 14,000 സ്ക്വയർ ഫീറ്റ് വീടാണ്, അതിമനോഹരൻ എല്ലാം. അവിടെയാണെങ്കിലോ ആ ഈ അവർക്കൊരു മകനുണ്ട്. ഈ മകൻ വിവാഹം കഴിക്കാൻ പ്രായമായിട്ട് നിൽക്കുന്നതാണ്, അതിന് വിവാഹപ്രായം ഒരേ നിറഞ്ഞു നിൽക്കുന്ന പുരുഷൻ, മറ്റൊരു ഭാഷയിൽ പറഞ്ഞു. അങ്ങനെ അവിടെ ഇതെല്ലാം കണ്ട്, വീട് എല്ലാം കണ്ട് അവിടെ വന്ന് ഇരിക്കുമ്പോ ഈ സുഹൃത്ത് ആയ സ്ത്രീ മറ്റവരോട് പറയാണ്, ആ എന്തായാലും ഇവിടെ കയറി വരുന്ന മരുമകള് ഭാഗ്യവതിയായിരിക്കും, അവള് ഭാഗ്യവതിയാണ്. അപ്പൊ ഇവരിങ്ങനെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുള്ള കാരണം എന്താണ്? ഈ ഭൗതികമായ സുഖസൗകര്യങ്ങൾ എന്ന് നമ്മൾ എണ്ണുന്ന വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ടി വി, മിക്സി, ഈ സാധനം, അപ്പൊ മറ്റവർ പറയണം, ആ ഇതൊക്കെ നോക്കി നന്നായി കൊണ്ട് നടക്കുന്ന ഒരാളെ കിട്ടിയാൽ നന്നായി എന്ന് അവരും പറയുന്നു. ആ സമയത്ത് നിങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്താണ്? ഇങ്ങനെയാണ് നിങ്ങളൊരു വീട്ടിലേക്ക് കുട്ടിയെ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടിയെ കല്യാണം കഴിച്ച് അയപ്പിക്കാൻ പറ്റിയ നല്ല സ്ഥലം നന്ദിലത്തിന്റെ ഏതെങ്കിലും ഷോറൂമാണ്. അവിടെ എണ്ണത്തിൽ കൂടുതൽ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ടി വിയും ഒക്കെ ഉണ്ട്. സ്ത്രീ പുരുഷനിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അതല്ല. തെരുവിൽ ഒരു മരച്ചുവട്ടിൽ അവൾ കിടക്കാൻ തയ്യാറാവും. ട്രസ്റ്റ് എന്ന് പറയുന്ന കുറച്ച് മൂല്യങ്ങളുണ്ട്. ഈ മൂല്യങ്ങളെ കുറിച്ച് നമ്മൾ പിന്നെ പറയൂ. അത് വിശ്രം വേണം, ആത്മശൗചേന, ഗൗരവേണ, ദമേനച്ച എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും നമ്മൾ തന്നെ വലിയ തെറ്റായ സന്ദേശം നൽകുന്നുണ്ട്. ഒരു വീട്, വീട്ടിലെ കുറച്ച് സൗകര്യങ്ങളുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഉപകരണങ്ങളിലൊക്കെ, മിക്സിയിലും വാഷിംഗ് മെഷീനിലും ഒക്കെ വളരെ തൃപ്തയാകുന്ന ഒരുവളാണ് സ്ത്രീ എന്ന് കരുതുന്നുവെങ്കിൽ അത് സമൂഹം മാറ്റേണ്ടത്, സ്ത്രീകളിൽ നിന്ന് തന്നെ മാറ്റേണ്ടത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ? ആ രണ്ട് സ്ത്രീകൾ തമ്മിൽ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവര് സ്വാഭാവികമായിട്ട് ഒരു അമ്മ പൊസിഷനിൽ നിൽക്കുന്ന കുറച്ച് മുതിർന്ന സ്ത്രീകളായിരിക്കും, അമ്മമാരായിരിക്കും, മകളെ കല്യാണം. അപ്പൊ അവരുടെ ഒരു ജീവിത സാഹചര്യം, ഇപ്പൊ അവര് കല്യാണം കഴിച്ചു വന്നപ്പോ അമ്മീമിൽ അരക്കേണ്ടി വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആട്ടലില് അരി ആട്ടേണ്ടി വന്നിട്ടുണ്ടാവും, അടുപ്പിൽ ഊതേണ്ടി വന്നിട്ടുണ്ടാവും, അലക്കുകല്ല്. അപ്പൊ അന്ന് അവരെ സംബന്ധിച്ച് അവരുടെ വലിയ ദുരിതമായിരുന്നു അത്. ഈ ഇപ്പോ ഞാൻ എപ്പോഴും വിചാരിക്കും സ്ത്രീകളുടെ ലൈഫ് ഏറ്റവും ഈസി ആക്കിയ ഒരു കണ്ടുപിടുത്തം എന്താന്ന് വെച്ചാൽ, ഞാൻ മിക്സിന്ന് പെട്ടെന്ന് പറയും, ഫ്രിഡ്ജും, മിക്സിയും ഫ്രിഡ്ജും ആണെന്ന് ഞാൻ പറയും. അപ്പൊ അതില്ലാതെ കഷ്ടപ്പെട്ട് നരകിച്ച് ജീവിച്ച രണ്ട് സ്ത്രീകളല്ലേ അവര്. അപ്പോ അവര് അവരെ സംബന്ധിച്ച് സ്വാമി പറഞ്ഞ പോലെ നമ്മള് ഒരു കാൽപ്പനികമായിട്ടല്ലേ നമ്മൾ ഈ പറയുന്നത്, മരത്തിന്റെ കീഴിൽ ഞാൻ കിടക്കാൻ തയ്യാറാണ് ട്രസ്റ്റും പ്രണയം ഉണ്ടെങ്കിൽ നിന്ന്. പക്ഷെ മനുഷ്യന് ജീവിക്കാൻ ഒരു അടിസ്ഥാന സൗകര്യങ്ങൾ, കുറച്ച് സുഖമൊക്കെ വേണ്ടേ? ആ സ്ത്രീകൾ നരകിച്ചെന്നായിരിക്കോ പറയുന്നേ? അല്ല, സ്ത്രീ ഇത് സ്ത്രീകൾ ഇത് മാത്രമാണോ ആഗ്രഹിക്കുന്നത്? അതാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. സ്ത്രീ ഒരു വെറും വാഷിംഗ് മെഷീനും ഇത്തരം കാര്യങ്ങളിലാണോ? പുരുഷൻ എന്ന് പറയുന്ന ഒരു ലൈഫ് പാർട്ണർ എന്ന് പറയുമ്പോൾ സ്ത്രീക്ക് വേണ്ടത് എന്തായിരിക്കും? ഇവൻ വരുന്നത് ഗഞ്ചയടിച്ചിട്ടും, അല്ലെങ്കിൽ ഈ പലപ്പോഴും ചില പുരുഷന്മാർ ചോദിക്കുന്നുണ്ടല്ലോ സ്ത്രീ, നിനക്ക് ഇവിടെ എന്തിന്റെ കുറവാണെന്ന്, നിന്നെ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ ഇടപെടുന്നുണ്ടോ, നിനക്ക് എന്തിന്റെ കുറവാണ് ഇവിടെ? പക്ഷെ എന്തൊക്കെയോ കുറവുണ്ട് എന്ന് അവള് പറയുന്നത് എന്തുകൊണ്ടാ? കാരണം ഇയാള് ഒരു ബാധ്യതയാവുന്നത് എന്തുകൊണ്ടാണ്? അപ്പൊ ഒരു ഒരു പാർട്ണർ എന്നുള്ളിടത്തേക്ക് ഒരു പുരുഷൻ അവിടേക്ക് കൃത്യമായി വരാതിരിക്കുന്ന ഒരു ഒരു സന്ദർഭം ഉണ്ടല്ലോ. അതിനാണ് നമ്മള് ഈ അമ്മായിയമ്മയും പറയും ചിലപ്പോ, അല്ലെങ്കിൽ ഈ ഇവിടെ എന്തിന്റെ കുറവാ, ഞാനും അതാ ആലോചിക്കുന്നത്, അവള് ഇവൻ ശരിയല്ല എന്ന് പറഞ്ഞു, ഞാൻ വന്ന് നോക്കുമ്പോ ഇവിടെ എന്തിന്റെ കുറവാണ് എന്ന്.
ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ എതിർക്കുന്നത്. മറ്റേത് തീർച്ചയായിട്ടും ഊതി 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 കണ്ണൊരു വഴിക്ക്. ഇത് ഇതിപ്പോ ഒരു മിഡിൽ ക്ലാസിന്റെ കാര്യമാണ് സ്വാമി പറഞ്ഞത്. അങ്ങനെ മനുഷ്യരെ അങ്ങനെ ഒരു ഇതിൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ മിഡിൽ ക്ലാസ്സിന് വേണ്ടി മാത്രമായിട്ട് നമുക്കൊരു കഥ പറയാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് മിഡിൽ ക്ലാസിന്റെ ആശങ്കകൾ ഓക്കെയാണ്, അങ്ങനെ സ്വാമി പറഞ്ഞ കറക്റ്റ് ആണ് ആ കഥ. പക്ഷേ ശൗചാലയം ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള പരസ്യമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ഓടിക്കൊണ്ടിരിക്കുന്ന ശൗചാലയം വേണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോൾ ഭയങ്കര തമാശ തോന്നും ശൗചാലയം. അപ്പോൾ പക്ഷേ ഉത്തരേന്ത്യക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച് വരുമ്പോൾ ശൗചാലയം ഇല്ലാത്ത വീടെന്ന് പറയുന്നത്. അപ്പം ബേസിക് നീഡ്സും അഡ്രസ്സ് ചെയ്യേണ്ടത് ചിലപ്പോൾ ആവശ്യം വരുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടേക്ക് നമുക്ക് ഇത് ഒരിക്കലും അപ്പീലിംഗ് അല്ല. യു പിയിലെ സാഹചര്യത്തിൽ നമ്മൾ ഇത് പറയുമ്പോൾ ഇത് അപ്രസക്തം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇപ്പൊ ഇവിടുത്തെ കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അവക്കിപ്പോ അവനെ വേണ്ട, ഞാൻ ആ വീട്ടിലൊക്കെ ഒന്ന് പോയി കണ്ടു, അവിടെ ഉണ്ടല്ലോ രണ്ട് ജോലിക്കാരി, ഇപ്പോ ഒന്ന് അകം നോക്കാൻ ഒന്ന് പുറം നോക്കാൻ, ഇവക്ക് എന്താ ഒരു ജോലി അവിടെ ഇല്ല. അപ്പൊ ഇവക്ക് ഒരു ജോലിയും അവിടെ ഇല്ല എന്നും ഇവക്ക് അവനെ വേണ്ട എന്നും ഇപ്പൊ പറയണമെങ്കിൽ അവക്ക് നല്ല തല്ല് കിട്ടാത്തതിന്റെ ഒരു കുറവാണ് എന്ന ഒരു കണ്ടെത്തലിലേക്ക് എത്തുന്ന ഒരു ഒരു സൊസൈറ്റി ഉണ്ട്, ഒരു ഒരു വിഭാഗമുണ്ട്. അവരോടാ നമ്മൾ ചോദിക്കുന്നത്, അവര് അറിയുന്നുണ്ടോ ഒരു പുരുഷൻ എന്ന് പറയുമ്പം എന്താണ് അവര് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നില്ലല്ലോ. അപ്പോഴും നമ്മൾ പറയുന്നത് അവൾക്ക് എന്തിന്റെ കുറവാണ്, അവിടെ കാർ രണ്ടെണ്ണം ഉണ്ട്, ഏത് വേണമെങ്കിൽ എടുത്ത്, അവൾ തന്നെ ഏത് വേണമെങ്കിൽ എടുത്ത് പോകുന്നത് കാണാറുണ്ട്, അവിടെ അതുണ്ട് ഇതുണ്ട് ഇതുണ്ട്. ബേസിക് നീഡ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്ത് കഴിയുമ്പോ മനുഷ്യർക്ക് ചരങ്ക് മുളയ്ക്കും തോന്നുന്നു. അപ്പൊ നമുക്ക് പറക്കണം, അപ്പൊ അല്ലാതെ ഇതിനകത്ത് കെട്ടിച്ചുറ്റി നിൽക്കാൻ പറ്റില്ല. ബേസിക് നീഡ്സ് ഫുൾഫിൽ ചെയ്യാത്തവർക്ക് ബേസിക് നീഡ്സ് വേണം. നമ്മൾ ആ ലെവലിൽ എത്തിക്കഴിയുമ്പോ നമുക്ക് പെട്ടെന്ന് ചരങ്ക് മുളയ്ക്കും, പിന്നെ നമ്മൾ ഇതിൽ ഹാപ്പി അല്ല. നമ്മൾ ഇതിൽ പറക്കണം. അതെ, യു പിയിലെ ചിലവരതിനെ സ്പിരിച്വാലിറ്റി എന്ന് പേരിട്ട് വിളിക്കായിരിക്കും, ചിലര് മറ്റു പലതും ആയിരിക്കും. പക്ഷെ അവിടെ നിന്ന് ഒരു ഹയർ ലെവലിലേക്ക് മനുഷ്യൻ പോകും. അതെ, യു പിയിലെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു ശൗചാലയം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇവിടെ ആ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളത്. അവിടെ പറയുമ്പോൾ നമ്മൾ അതായിരിക്കാം, അതാണ് അതായിരിക്കാം എന്നല്ല, അത് അങ്ങനെ തന്നെയാണ്, അതാണ് അവിടെ അനിവാര്യമായിട്ട് വരുന്നത്.